ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ലെമൺ ബോട്ടിൽ വെച്ചിട്ട് ഈ ഒരു ലെമൺ ബോട്ടിലായിട്ടാണ്. അപ്പോൾ ഈ ലെമൺ ബോട്ടിൽ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ വേണമെങ്കിൽ എടുക്കാം. ഈ ഇങ്ങനെ ഇതൊന്നുമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക, നല്ല പ്ലെയിൻ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുകയാണ് നല്ലത്. പക്ഷേ ഗ്ലാസ്സാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിവിടെ പെയിൻ്റ് അടിക്കാൻ ബേസ് പെയിൻ്റായിട്ട് കൊടുക്കുന്നത് ഈ റെഡ് കളറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് റെഡിന് പകരം വേറെ ഏതോ കളറും ഇതിലും പെയിൻ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ റെഡ് പെയിൻ്റാണ് എടുക്കുന്നത്. സോ ഈ ഒരു ബോട്ടിൽ ഞാൻ ഫുള്ളായിട്ട് റെഡ് പെയിൻ്റ് അടിക്കുന്നത് ഈ ഒരു സ്പഞ്ച് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ സ്പഞ്ച് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടെക്സ്ചർ നമുക്ക് നമ്മുടെ ബോട്ടിലിന് കിട്ടും. ഇപ്പോൾ പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഇത് പെയിൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ സ്പഞ്ച് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതാണ്. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ ഈ പാത്രം കഴുകുന്നൊക്കെ സ്പോഞ്ച്, അതിൽ നിന്ന് എടുത്താൽ മതി. ഞാനിപ്പോൾ അതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ യൂസ് ചെയ്ത് കളയുമല്ലോ, അതെടുത്താലും മതി. അങ്ങനെ എടുത്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ബോട്ടിലൂടെ ഫുള്ളായിട്ട് നല്ല പോലെ അടിച്ച് ഉണക്കി, നല്ല രീതിയിൽ പെയിൻറ്റൊക്കെ അടിച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പെയിൻറ്റൊന്നും കയ്യിലാവില്ല. സോ ഇനി നമുക്ക് ഇതിലെ ഡെക്കറേഷൻ പരിപാടി തുടങ്ങാം. അപ്പോൾ ഡെക്കറേഷൻ പരിപാടിക്കായിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത് യെല്ലോ ഷെയ്ഡാണ്. അപ്പോൾ ഈ റെഡിൽ യെല്ലോ നല്ലപോലെ കാണിക്കുന്നതാണ്. ഇത് കാമലിൻ്റെ യെല്ലോ ആണ്, അക്രിലിക് പെയിൻറ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഓരോ ഇതൊക്കെ ഉണ്ടാവില്ലേ, കുപ്പികളുടെ കടപ്പ് ഉണ്ടാവില്ലേ, ആ ഒരടപ്പ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരടപ്പിൻ്റെ ഒരു ഷേപ്പിലാണ് നമ്മുടെ ലെമണുകളെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് എന്താ, നമുക്ക് ആ ഒരു ഇത് കിട്ടാനായിട്ടൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മളതിൻ്റെ തെല്ലത്ത് കൂടി മുഴുവൻ എല്ലോ കളർ കൊടുക്കാൻ, നല്ല രീതിയിലല്ലോ വേണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ബോട്ടിൽ അടിച്ചു കഴിഞ്ഞാൽ കാണൂല. അപ്പോൾ നല്ല പോലെ എല്ലോ വേണം. ഇതുപോലെ കയ്യിൽ സ്പഞ്ചിലാക്കുക, എന്നിട്ട് എന്താ അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ അരുവിലൂടെ എടുത്തിട്ട് നമ്മൾ ബോട്ടിലിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പം നല്ല പോലെ ഇല്ലെങ്കിൽ ഇത് ഇതുപോലെ ഇരിക്കും. ഒരു ഭാഗത്ത് എവിടെയെല്ലാം കണ്ടാലും ഇല്ലോടത്ത് ആവും, അത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ഫുൾ ശരിയാക്കിയിട്ട് സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ യെല്ലോ പെയിൻ്റാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ നാരങ്ങ നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കളയുന്നതല്ലേ, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിൻ്റെ തലത്തു കൂടെ ഇങ്ങനെ എടുക്കാം. പക്ഷേ അടപ്പ് എല്ലാവരും വീട്ടിലും കാണുന്നതല്ലേ, കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടരുത്. നാരങ്ങയ്ക്ക് ആ കറക്റ്റ് റൗണ്ട് ഷേപ്പല്ലല്ലോ, കുറച്ച് ഇതായിട്ടല്ലേ. അപ്പോൾ ഇനി അതേമാതിരി തന്നെ ഞാൻ വേറൊരു സ്ഥലത്തോട് എഴുതിയാണ് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെയും വരച്ചെടുത്തിട്ട് പിന്നെ ഞാനിതിൽ നാരങ്ങയ്ക്കൊരു ഇതുണ്ടാവുമല്ലോ, ഒരു കോൺ പോലെ, അത് വെക്കാനായിട്ട് ഞാൻ സ്പഞ്ച് ഒന്ന് തെല്ലത്താക്കിയിട്ട് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ട്രാവല കിട്ടും. പിന്നെ ഈ സ്പോഞ്ച് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ നാരങ്ങയുടെ മുകളിൽ ഒരു കുത്തുണ്ടല്ലോ, അത് നമുക്കിതിൽ ടെക്സ്ചർ അങ്ങനെ കിട്ടുകയും ചെയ്യും. സോ അപ്പോൾ നമ്മുടെ നാരങ്ങ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് വേണം. ലീഫ് ഞാനിപ്പോൾ ഇത് അവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ പെയിൻറ്റ് വെച്ചിട്ട് ഒരു സ്റ്റം വരക്കുക, എന്നിട്ട് അതിൽ രണ്ട് ലീഫ് കൂടെ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നാരങ്ങ റെഡിയാവും. ഇനി അടുത്ത പണി എന്താണെന്ന് പറയുന്നത്, ആ സ്ഥലത്ത് ഞാൻ ലെമൺ എഴുതാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ലെമൺ എഴുതാം. ഞാനൊരു പെന്നിൽ പെയിൻ്റ് ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ പെയിൻറ്റ് ബ്രഷ് എല്ലാം ഡ്രൈ ആയിരിക്കും. അതിന് പെയിൻറ്റ് ചെയ്തിട്ട് അത് കഴുകാൻ മറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രൈ ആവും. എനിക്കത് പിന്നെ എങ്ങനെയാണ് വാഷ് ചെയ്ത് കളയാമെന്നറിയില്ല. അപ്പോൾ എൻ്റെ അത് ഫുൾ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെമൺ ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഈ ലെമൺ ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പിന്നെ കാണാൻ പാ.